നമുക്കൊരു സിമ്പിൾ പിസ്സ ആയാലോ ഇന്ന്. ഇത് ഉണ്ട്, ഇതിന് കുഴക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിന് 3 മുട്ട വേണം. അത് ഞാൻ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ, ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 സ്ലൈസ് ബ്രെഡ്. ഞാനത് ക്യൂബായിട്ട് അരിഞ്ഞ് പീസസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ മുട്ടയുടെ നമ്മുടെ മിക്സ്ചറിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് ഞാൻ നല്ലപോലെ ഇളക്കി നമ്മുടെ എല്ലാ ബ്രെഡ് പീസസിലും ഈ മുട്ടയുടെ അംശം എത്തണം. അതിടയ്ക്ക് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് ഉപയോഗിക്കുന്നത്, സ്വീറ്റ് ബ്രെഡല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഇത് കണ്ടോ, ഇതിനെല്ലാം കോട്ടഡ് ആയിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിലേക്ക്, ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇത് തീ കുറച്ചിട്ട് ഞാൻ ഈ മുട്ടയും ബ്രെഡുമായിട്ടുള്ള മിക്സ്ചർ ഞാൻ ഈ ഒരു കാസ്റ്റ് അയൺ പാനിലോ അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലിലോ എന്തോ ആയാലും മതി. ഞാൻ എന്നിട്ട് ഇത് നല്ലപോലെ സ്പാറ്റിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതൊരു ആ പിസ്സയുടെ ആ റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആക്ച്വലി പിസ്സ സോസോ അല്ലെ ടൊമാറ്റോ കെച്ചപ്പോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ ചില്ലിയാണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പിസ്സ സോസോ ടൊമാറ്റോ സോസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് ചീസ് ആഡ് ചെയ്യണം. ഈ ചീസ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് ചെഡാർ ചീസാണ്, പക്ഷേ നമുക്ക് മോസറല്ല ചീസ്, ഏത് ഷ്രെഡഡ് ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ചോപ്ഡ് ഒണിയൻ ആഡ് ചെയ്യുന്നുണ്ട്, ബെൽ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് വേണ്ടി കുറച്ച് കൊറിയാൻഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ പിസ്സയ്ക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് മഷ്റൂംസാണ്. ഈ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൽ ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് പിന്നെയും കുറച്ച് ചീസ് ആഡ് ചെയ്യും. ഈ ചീസെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ബ്രെഡും ഈ വെജിറ്റബിളും ചീസുമായിട്ട് ആക്ച്വലി ഇത് സീൽ ചെയ്ത് കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും ചീസ് ആഡ് ചെയ്തിട്ട് ഞാനൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഒരു ചട്ടുകം ഉപയോഗിച്ചിട്ട് ഇത് പിന്നെയും ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വേവിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ചീസെല്ലാം മെൽറ്റായി, നമ്മുടെ ബേസ് തിക്ക് റസ്റ്റും ആയിരിക്കും. അത് കഴിഞ്ഞു ഒന്നും പോയിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം എന്നുള്ളത്. ഇനി ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഇതെടുത്തിട്ട് ഞാനിത് മുറിച്ച് കാണിച്ച് തരാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിസ്സയാണ് ഇത് റെഡി ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, നല്ല ക്രഞ്ചി, എൻ്റെ ബോട്ടം ലെയറ് നല്ല ക്രഞ്ചി ആയിരിക്കും, ടോപ്പ് ലെയറ് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.